പാലക്കാത്ത സാധനം കഴിക്കാണ്ടുള്ള സാറേ അത് വേറെ ലെവലാണ്. എന്നെ ആരെടാ ഉണ്ടാക്കണമെന്ന് നീ വിചാരിച്ചു. ഹലോ ചേട്ടു, അപ്പൊ ടൂ കെട്ടറാളിന്റെ മറ്റൊരു കിടക്കാച്ചി എപ്പിസോഡ് എല്ലാവർക്കും സാധനം കേട്ടോ. ഈ അങ്കമാലി പന്നിക്കറി നിങ്ങൾ വെച്ചിട്ടുണ്ടോ? കൂർക്കയോട് കൂടിയ പന്നിക്കറി, അതാണ് നമ്മൾ ഇന്ന് സെറ്റ് ചെയ്യുന്നത് കേട്ടോ. നമ്മൾ അതിന്റെ ടൂ കെട്ടറാളിന്റെ ഒരു വെറൈറ്റി കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ മൊത്തത്തിൽ കാണാൻ ശ്രമിക്കുക. നമ്മൾ എന്താ ഇൻഗ്രീഡിയൻസ് എന്നൊക്കെ പപ്പ പറയും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, ബെല്ലൈക്കനോട് അമർത്തിയാണ്ട് നമ്മുടെ വീഡിയോസ് എല്ലാം പറഞ്ഞു കേട്ടോ എത്തും കേട്ടോ. അപ്പോൾ പപ്പ എന്തൊക്കെയാണെന്ന് പറഞ്ഞേ. രണ്ട് കിലോ പന്നിയിറച്ചിയാണ് നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്നത്. നമ്മൾ അങ്കമാലി ശൈലിയിലുള്ള പന്നിയിറച്ചി ഒരു പ്രത്യേക രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അതിൽ നമ്മൾ പ്രത്യേക സാധനങ്ങളൊക്കെ വേറെ രീതിയിൽ ആഡ് ചെയ്യുന്നുണ്ട്. പന്നിയിറച്ചി, സവോള, ചെറിയ ഉള്ളി, കൂർക്ക, കൂർക്ക ഇട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. തക്കാളി, പിന്നെ തേങ്ങയുണ്ട്. തേങ്ങ നമുക്ക് കുത്തി ഇതിൻ്റെ അകത്തേക്ക് ഇടാം. തേങ്ങ, പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ചെറിയ ഉള്ളി, കരിയാപ്പില, ഇത്രയും സാധനങ്ങളാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് ഞാൻ ഗ്രീൻ പീസും കൂടെ കൂടി ബോയിൽ ചെയ്ത ഗ്രീൻ പീസ് കൂടെ ഇടുന്നുണ്ട്. ഇറച്ചി കംപ്ലീറ്റ്, പാനിലേക്ക് നമ്മൾ വാരിയിടുകയാണ്. ഒരു ശകലം വെളിച്ചെണ്ണ ഒഴിച്ച് ഈ ഇറച്ചി ഒന്ന് തിരുമ്മി വെക്കുകയാണ്. ഈ പന്നിയിറച്ചിയിൽ ശകലം വെളിച്ചെണ്ണ ഒഴിച്ച് തിരുമ്മി വെക്കുകയാണെങ്കിൽ ഒരു ഗുണമുള്ള എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ നെയ്യ് ഒന്ന് ഉരുകയല്ല, അങ്ങനെ കഷ്ണമായിട്ട് കിടക്കും. ഉണ്ടോ ഇത്? ഇത് ഇനി നമുക്ക് ഇതിലേക്ക് ആ മസാലയോടെ ഇട്ട് കഴിഞ്ഞ് തിരുമ്മിക്കഴിഞ്ഞാൽ എല്ലായിടത്തും മറണമൊന്നുമില്ല. അതിൻ്റെ പേരിലാണ് ഞാൻ ആ വെളിച്ചെണ്ണ ഒഴിച്ച് ആദ്യമേ തിരുമാണെന്ന് വിചാരിച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. എല്ലാം ഭംഗിയായിട്ട് തിരുമ്മി ഇനി ഞാൻ ആ ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് അത്രയും സാധനം കൂടെ ഇട്ടു. സ്വല്പം കരിയാപ്പിലൂടെ ഇടാം. ഓരോ സാധനം ഇട്ട് നമുക്കിത് ആദ്യമേ ഇറച്ചി അടുപ്പിലേക്ക് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള സാധനങ്ങളെല്ലാം കട്ട് ചെയ്താൽ മതിയല്ലോ. അതിനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ആദ്യമേ നമ്മൾ മസാല ഇടുന്നതിന് ആദ്യമേ നമുക്ക് ഉപ്പിടാം. അതിനാവശ്യത്തിനുള്ള ഉപ്പിട്ടു. കാശ്മീരി ചില്ലി കുറച്ചിടാം. ഒത്തിരി എരിവൊന്നും വേണ്ട, പച്ചമുളകൊക്കെ ചേർന്നതല്ലേ. കുറച്ച് മല്ലിപ്പൊടി കൂടെ ഇടാം. നമ്മളിതിൽ ഗരം മസാലയാണ് ഇടുന്നത്. ഗരം മസാല മതി. സ്വല്പം മഞ്ഞപ്പൊടിയോടെ ഇടാം. മിക്സ് ചെയ്യാം നന്നായിട്ട്. ഇപ്പോൾ വെളിച്ചെണ്ണ തിരുമ്മിയതെല്ലാം ഇറച്ചി നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. പന്നിയല്ലേ, പന്നിക്ക് ശരിക്കും വേവുള്ളൊരു സാധനമാണ്. നമുക്കിതിൽ ശകലം വെള്ളമൊഴിച്ച് ഓക്കെ. ഇപ്പം നമ്മൾ ഒത്തിരി മസാലകളൊന്നും ചേർത്തില്ല. ഇനി നമുക്ക് ഫ്രൈ ആകുമ്പോഴത്തേനും കുറച്ച് മസാലയോടെ ചേർക്കണം. ഇതാ ഇറച്ചിക്കുള്ളൊരു ഇതിനുള്ള മസാല മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഇതിലേക്ക് നമ്മൾ ശകലം വെള്ളമൊഴിക്കുക. ആ മതി. ഇനി ആ വേവൊക്കെ അനുസരിച്ച് നമുക്ക് വെള്ളം ഒഴിച്ചാൽ മതി. ബാക്കിയുള്ള സ്റ്റൗവിലേക്ക് ഇറച്ചി കയറ്റി ഇനി നമുക്ക് ഇറച്ചി ഒന്ന് മൂടി വെക്കാം. അവിടെ ഇരുന്ന് അങ്ങ് വേകട്ടെ. അപ്പോഴത്തേനും നമുക്ക് ബാക്കിയുള്ള സാധനങ്ങൾ ഇവിടെ കട്ട് ചെയ്യാൻ തുടങ്ങാം. കൂർക്ക കട്ട് ചെയ്യാൻ പോവാണ്. കൂർക്ക നമ്മൾ സാധാരണ കഷ്ണമാരിയല്ല, നീളത്തിൽ നമുക്ക് ഫിംഗർ ചിപ്സിന് കട്ട് ചെയ്യണ മാതിരി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. സവോള നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. അത് ഇറച്ചി വെന്ത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും നമുക്ക് ലാസ്റ്റ് ഈ സവോള ശകലം എണ്ണയ്ക്കകത്ത് ഈ സവോളയും ശകലം ടൊമാറ്റോ ഇതെല്ലാം കൂടെ കൂടി നമുക്ക് ഫ്രൈ ചെയ്യാനുണ്ട്. അതിൻ്റെ പേരിൽ സവോളയും നമുക്ക് കട്ട് ചെയ്ത് സവോള ടൊമാറ്റോയും കട്ട് ചെയ്യുകയാണ്. നീളത്തിൽ ടൊമാറ്റോ ഇപ്പോൾ എങ്ങനെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എണ്ണയിലൊന്ന് ചൂടായി കഴിയുമ്പോൾ
ടൊമാറ്റോ കംപ്ലീറ്റ് മെൽറ്റ് ആവുമല്ലോ. നമുക്ക് ഈ തേങ്ങായി ഒന്ന് കുത്തിയിട്ടിടാം. സ്വല്പം നീളത്തിൽ കിടന്നോട്ടെ തേങ്ങായും. ഇഞ്ചി നമുക്ക് അതേമാതിരി തന്നെ നീളത്തിൽ തന്നെ അങ്ങ് കട്ട് ചെയ്യാം. നമുക്കൊരു സ്വല്പം മല്ലിയിലയും കൂടെ കൂടി ലാസ്റ്റ് അങ്ങ് ചേർക്കാം. എല്ലാം റെഡിയായി വരുമ്പം മഴയൊക്കെ വരുന്നതിൻ്റെ പേരിൽ എല്ലാം അങ്ങ് ആദ്യമേ കട്ട് ചെയ്ത് അങ്ങ് സെറ്റപ്പ് ചെയ്ത് വെക്കുക. എപ്പോഴാണ് മഴ വരുമെന്ന് പറയാൻ പറ്റുമല്ലോ അതിൻ്റെ പേരിൽ. നമ്മൾ പന്നി വെന്ത് നല്ല വെന്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളതിനെ ഒന്നുകൂടി ഒന്ന് ഫ്രൈ ചെയ്ത് ഉലത്തി ഫ്രൈ ആക്കുന്ന രീതിയിലാക്കി എടുക്കുന്നത്. അപ്പം പിന്നെ ഇഞ്ചി അന്നേരത്തേനും വെളുത്തുള്ളി വേണം, ഇഞ്ചി വേണം, തേങ്ങ വേണം, തക്കാളി, സവോള, പിന്നെ ഈ കൂർക്ക, ഗ്രീൻ പീസ്, മല്ലിയില, ഇത്രയും സാധനം കൂടെ കൂടി നമുക്കൊന്നുകൂടി ഒന്ന് വഴറ്റി ഇത് വെന്ത് കഴിയുമ്പോൾ അതിൻ്റെ അകത്തേക്ക് ചേർത്ത് ഇതെല്ലാം നമുക്ക് വീടുകളിൽ ഉണ്ടാക്കാവുന്ന രീതിയിലാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. ആര് പരിശ്രമിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ശകലം നേരം മനസ്സോടെ വിചാരിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും അത് വീട്ടിലുണ്ടാക്കാം, ഒരു ബുദ്ധിമുട്ടുമില്ല. കൂടുതലായിട്ടും ഗ്രീൻ പീസും കൂർക്കയും കൂടെ കൂടി ഇത് ചെയ്യുന്നുണ്ട്. പന്നിയുടെ വേവ് നോക്കി നമുക്ക് ആ വെള്ളത്തിൻ്റെ ഇതൊക്കെ ഒന്ന് നോക്കിയിട്ട് ആ എല്ലാം നമുക്കൊരു കാര്യം ചെയ്യുന്നു. ഇപ്പോൾ അത് അരവേവായി വരുന്നു പന്നി. കുറച്ചുകൂടി കഴിയട്ടെ, ആയി വരുന്നേ ഉള്ളൂ. ഒന്നും ആയിട്ടില്ല ആ മുടിയൽ. പകുതി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് നമ്മുടെ കൂർക്കങ്ങിടാം. ഈ കൂർക്കയുടെ വെന്ത് വരുമ്പോഴത്തേനും നമ്മുടെ പന്നി വസ്സലായിട്ട് വെന്തിരിക്കും. അതിൻ്റെ അകത്തേക്ക് നമുക്ക് ഈ തേങ്ങാക്കൊത്തൂടെ അങ്ങോട്ടിടാം. ചിലർക്കൊക്കെ താല്പര്യമാണെങ്കിൽ തേങ്ങ വരട്ടിയിടാം. അല്ലാത്തവർക്ക് തേങ്ങ അങ്ങനെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മസാലയ്ക്ക് അകത്ത് കിടന്നല്ലേ ഈ തേങ്ങ വേഗമേ. ഇത് നമ്മുടെ അങ്കമാലിക്കാരുടെ ഒരു പ്രത്യേക ഇതുവാണ്. ബാക്കിയുള്ളിടത്തൊക്കെ ഒരു സ്ഥലത്തും ഇങ്ങനെ കൂർക്ക ചെയ്തിട്ട് അങ്കമാലിക്കാരുടെ പ്രത്യേകതയാണ് പന്നി കൂർക്കയും. പന്നിക്കകത്ത് അവർ കൂർക്ക ഇട്ട് ഉപയോഗിക്കും, പക്ഷെ നല്ല രുചിയാണ് കേട്ടോ. കൂർക്കയോടെ അങ്ങ് വെന്തിറങ്ങി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും പന്നിയോടെ ആയാലും നല്ല ഗ്രേവി ഒന്നുമില്ല, നല്ല ഫ്രൈ ആയ രീതിയിൽ അങ്ങ് വന്നു കഴിയുമ്പോൾ നല്ല രുചിയാണ്. ഒരു പെരളം മാതിരി ഫ്രൈ ആണോയെന്ന് ചോദിച്ചാൽ ഏറെക്കുറെ ഫ്രൈ ആണ്, എന്നാൽ അത്രയ്ക്കും ഫ്രൈ അല്ല. അപ്പോൾ നമ്മുടെ പന്നി റെഡി ആയിട്ടുണ്ട്, വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഇതിൻ്റെ അത് പ്രത്യേകിച്ച് ചെയ്യാൻ പോകുന്നത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സാധനങ്ങളെല്ലാം നമുക്ക് വരട്ടിയെടുക്കണം. അപ്പോൾ നമുക്ക് എണ്ണ തീരെ കുറച്ച് ഉപയോഗിച്ചാൽ മതിയല്ലോ. ഈ കഷ്ണം കംപ്ലീറ്റ് കഴിഞ്ഞാൽ കോരി എടുത്തിട്ട് ഈ എണ്ണയിൽ തന്നെ നമുക്ക് ബാക്കിയുള്ള പരിപാടിയൊക്കെ തുടങ്ങാം. അപ്പോൾ ഞാനിതിൻ്റെ കഷ്ണം എല്ലാം കോരിയെടുക്കുകയാണ്. നമ്മുടെ ആ എണ്ണയിൽ ഉള്ള ജലാംശം അങ്ങോട്ട് പൊയ്ക്കോട്ടെ, അതാണ് ഈ തിളയ്ക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് ആ ഇഞ്ചി അങ്ങിടാം. ആ ഇഞ്ചി ഒന്ന് വാടിക്കോട്ടെ. അതിൻ്റെ അകത്തേക്ക് ഞാൻ ആ വെളുത്തുള്ളിയോടെ ഇടുക. വാടി തുടങ്ങി നന്നായിട്ട്. അതിലേക്ക് ഞാൻ ഈ സവോളയും ഇടുകയാണ്.
ആ സവോളയോടെ ഒന്ന് സവോള ഫ്രൈ ആവുമെന്ന് വേണ്ട, ഒന്ന് വാടി വന്നാൽ മതി. തീ ലൈറ്റ് തീയുണ്ട്, ആ തീ മതി. കൂടുതൽ ചൂടായിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മസാല ഇത് ഇറച്ചി വെന്ത പാത്രമായതിൻ്റെ പേരിൽ അടി കരിയാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് തീ കുറേശ്ശേ മതി. നമ്മുടെ ഉള്ളി മുക്കാൽ ഭാഗവും വാടി വന്നിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ തേജ് ശകലം തക്കാളിയോടെ ചേർക്കാം. കരിയാപ്പിലോടെ ഞാൻ ഇതിലേക്ക് ഇടാൻ പോവാണേ. നല്ല മണം വരുന്നുണ്ടല്ലേ. ഇതിലേക്ക് നമ്മൾ പന്നി വെന്ത പന്നി അങ്ങ് ഇടുവാണ്. തീ ശകലം കുറഞ്ഞിരുന്നാൽ മതി. ഇനി നമ്മുടെ പന്നി ഫ്രൈ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഗ്രേവിയെല്ലാം അങ്ങ് മാറി. അത് ആ പന്നി വെന്ത് എണ്ണയിൽ തന്നെയാണെന്ന് വിചാരിച്ചോണം. നമ്മൾ വേറെ ഓയിലൊന്നും ഇതിലൊഴിച്ചിട്ടില്ല. അത് വെന്ത് നല്ല ഇതായി. നമ്മൾ രണ്ടാമത് ആ വരട്ടിയ ഇതെല്ലാം അതേ ഇറച്ചിയിലെല്ലാം നന്നായിട്ട് പിടിച്ചു. വേണ്ടോ നോക്കിയ ശകല ഗ്രേവി ആയിട്ട് ഒന്നുമില്ല. നല്ല ഇനി ഇച്ചിരി കൂടി ഒന്ന് ഉണങ്ങണം. ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളം ഊറ്റി നല്ല വേവിച്ച് വെച്ചിരിക്കും ഗ്രീൻ പീസാണ്. ഈ ഗ്രീൻ പീസ് കൂടെ ഇതിലേക്ക് ഞാൻ ഇടുവാണ്. പിന്നെ അതിലേക്കൊരു സ്വല്പം മല്ലിയിലയും കൂടെ ഇട്ടു. ഇനി നമ്മളിതിനെ ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യുകയാണ്. അപ്പം കൂർക്കയുണ്ട്, തേങ്ങയുണ്ട്, ഗ്രീൻ പീസുണ്ട്, എല്ലാ സാധനങ്ങളും ഉണ്ട്. ഉണങ്ങി വരുംതോറും ഇറച്ചിയുടെ കളർ മാറി വരുന്ന കണ്ടോ. ഇതൊക്കെ വീടുകളിലുണ്ടാക്കാവുന്ന ഒരു കാര്യമാണ്. ആ ഗ്രീൻ പീസും ആ തേങ്ങാക്കൊത്തും ആ കൂർക്കയൊക്കെ കടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റായിരിക്കും. ഈ ശകലം നേരം തുറന്നിരിക്കണം. ഇതെല്ലാം ഇതേമാതിരി ഉണ്ടാക്കി കഴിച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഗ്രീൻ പീസ് ഇടണമെന്ന് ഇഷ്ടമില്ല, തുറക്കിടണ്ട. എന്നാലും തേങ്ങാക്കൊത്തും കൂർക്കെ കൂടെ ഇട്ട് ആ അങ്കമാലി ടൈപ്പിലൊന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. അങ്ങനെ ഓരോ ദിവസവും നമ്മൾ ഓരോ ഐറ്റംസുകൾ ഉണ്ടാക്കുന്നുണ്ട്. കണ്ടോ പന്നി കിടന്ന് ഉണങ്ങാൻ തുടങ്ങി. നമ്മുടെ കൂർക്കയൊക്കെ കിടക്കുന്ന കണ്ടോ, കൂർക്കയൊക്കെ നന്നായിട്ട് വെന്ത് കണ്ടോ. പന്നിയുടെ തോൽ കഷ്ണവും വാ. നമ്മുടെ അങ്കമാലി മോഡല് പന്നി, ഊർക്ക, ഗ്രീൻ പീസ്, തേങ്ങ എല്ലാം കൂടെ ചേർത്തിട്ടുള്ള നമ്മുടെ അങ്കമാലി സ്റ്റൈലിലുള്ള പന്നി റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ അപ്പമാണ് കഴിക്കാൻ പോകുന്നത്. അപ്പമാണ് ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ സൈഡായിട്ടുള്ളത്. അപ്പോൾ തന്നെ നമ്മുടെ അങ്കമാലി പന്നി കൂർക്ക അതിൻ്റെ കൂടെ നമ്മുടെ ടൂ കെ ട്രാവലറിൻ്റെ ഗ്രീൻ പീസ് കിട്ടിയിട്ടുണ്ടല്ലോ, ആ അടിപൊളി ഒരു പന്നിക്കറി. ഇത് പന്നിക്കറിയുടെ കൂടെ നമുക്ക് അപ്പം സൈഡായിട്ട് അപ്പം കേട്ടോ. സംഭവം എല്ലാം സെറ്റായിട്ടുണ്ട്. നല്ല മണമാണ് കേട്ടോ. അല്ലേ അപ്പം അടിപൊളി മണമാണ്. സംഭവം കിടുക്കാച്ച സാധനമാണ്. അപ്പോൾ ഇനി നമുക്ക് കഴിച്ചു നോക്കാം. കഴിച്ചു നോക്കിയിട്ട് അതിൻ്റെ കൂടെ അഭിപ്രായം പറയാം കേട്ടോ. ലുക്ക് എങ്ങനെയാണ് നോക്കിയത് നിങ്ങൾ? ഈ പാണക്കാത്ത സാധനം കഴിക്കാണ്ടുള്ള സാറേ, അത് വേറെ ലെവലാണ്. എന്നെ ആരുടെ ഉണ്ടാക്കണമെന്ന് നീ വിചാരിച്ച്? ഇവിടെ തന്നെ സൈഡിൽ നിന്ന് അപ്പത്തിന്റെ പീസ് എടുക്കാം.
കയ്യിലേക്ക് കയറ്, നാ വായിക്കട. ആ തേങ്ങാക്കൊത്തും ആ കൂർക്കയും ഒക്കെ കൂടെ കടിക്കുമ്പോഴുണ്ടല്ലോ, ഗ്രീൻ പീസ് എടുത്ത പറയത്തെ ആ ഗ്രീൻ പീസും. നമ്മൾ ഗ്രീൻ പീസ് ഒരു പരീക്ഷണമായിട്ട് ഇട്ടാ കേട്ടോ. ഗ്രീൻ പീസ് നമ്മൾ വെള്ളത്തിൽ ഇട്ട് തിളപ്പിച്ചതിന് ശേഷം കണക്കിറക്കപ്പെട്ടിട്ടോ, അവസാനം എന്നിട്ട് കേട്ടോ. അപ്പം ഇതേപോലുള്ള വെറൈറ്റി വെറൈറ്റി ഫുഡെല്ലാം കാണാൻ കണ്ടല്ലോ. അതെ നോക്കണ്ട, നേരെ പോയി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തത് ആ ബെല്ലൈക്കനും കൂടെ അമർത്തി തരും. പാലക്കാട്ടുള്ള ഫുഡുമായിട്ട് ഇതേപോലുള്ള അടിപൊളി ഫുഡുമായിട്ട് ഇനിയും വരാം. ഇനിയും വരാം.